രാത്രിയിൽ മാനത്ത് കാണുന്ന അമ്പിളിയമ്മാവനെ കയ്യിൽ കിട്ടിയെങ്കിൽ എന്ന് ആഗ്രഹിക്കാത്ത കുഞ്ഞുങ്ങളുണ്ടാവില്ല അല്ലേ? ചന്ദ്രൻ, മനുഷ്യനെ എക്കാലത്തും അത്ഭുതപ്പെടുത്തുന്ന ഭൂമിയുടെ ഏക ഉപഗ്രഹം. അതിൻ്റെ രഹസ്യങ്ങൾ തേടിയുള്ള മനുഷ്യൻ്റെ അന്വേഷണങ്ങൾക്ക് ഏറെ പഴക്കമുണ്ട്. ഒരുപാട് പേരുടെ പരിശ്രമങ്ങൾക്കും ശ്രമപരാജയങ്ങൾക്കും ഒടുവിൽ 1969 ജൂലൈ 20 മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിലെത്തുന്നത്. അമേരിക്കയിലെ നാസ വിക്ഷേപിച്ച അപ്പോളോ 11 എന്ന ബഹിരാകാശ പേടകമാണ് മനുഷ്യനെ ആദ്യമായി ചന്ദ്രനിലെത്തിച്ചത്. ലോകം മുഴുവനും ശ്വാസമടക്കി പിടിച്ച് കാത്തിരുന്ന നിമിഷങ്ങൾ. അതെ, മനുഷ്യൻ ചന്ദ്രനിലേക്ക് യാത്ര പുറപ്പെട്ടിരിക്കുന്നു. ചന്ദ്രോപരിതലത്തെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ പഠിക്കുവാനും ചന്ദ്രനിൽ ഇറങ്ങി നടക്കുവാനും വേണ്ടിയായിരുന്നു ആ യാത്ര. വിജയകരമായ ആ യാത്രയിൽ നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ബെസാൽഡ്രിൻ, മൈക്കൽ കോളിൻസ് എന്നിവരായിരുന്നു പങ്കെടുത്തിരുന്നത്. അപ്പോളോ 11 എന്ന ബഹിരാകാശ പേടകത്തിലെ ഈഗിൾ എന്ന വാഹനത്തിൽ അവർ ചന്ദ്രനിലിറങ്ങുമ്പോൾ അത് മനുഷ്യൻ്റെയും ശാസ്ത്രലോകത്തിൻ്റെയും സുവർണ നേട്ടമായിരുന്നു. ഏറ്റവും മികവുറ്റ വിജയം. നീൽ ആംസ്ട്രോങ് എന്ന അമേരിക്കൻ ശാസ്ത്രജ്ഞനാണ് ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ വ്യക്തി. ജൂലൈ 21 അർദ്ധരാത്രിയിൽ. മനുഷ്യന് അതൊരു ചെറിയ കാൽവെപ്പ്, എന്നാൽ മാനവരാശിക്ക് അതൊരു വലിയ കുതിച്ചുചാട്ടം തന്നെയായിരുന്നു. ആ കുതിച്ചുചാട്ടത്തിന് ഇന്നേക്ക് 52 ഈ ചരിത്ര നിമിഷത്തിൻ്റെ ഓർമ്മയ്ക്കായി നാം എല്ലാ വർഷവും ജൂലൈ 21 ചാന്ദ്രദിനമായി ആചരിച്ചു വരുന്നു. മനുഷ്യൻ്റെ ആദ്യ ചാന്ദ്രയാത്രയുടെ പ്രസക്തി, ബഹിരാകാശ ഗവേഷണത്തിൻ്റെ പ്രാധാന്യം തുടങ്ങിയവയെക്കുറിച്ച് ഓർക്കാനും പഠിക്കാനുമായി നമുക്ക് ഈ ദിനത്തിനെ ഉപയോഗപ്പെടുത്താം. ചന്ദ്രൻ്റെ ഉള്ളറകളിലെ അത്ഭുതങ്ങൾ തേടിയുള്ള മനുഷ്യൻ്റെ യാത്രകൾ ഒരിക്കലും അവസാനിക്കുന്നില്ല. ഇന്ത്യയുടെ അഭിമാനമായ ചാന്ദ്രയാൻ പോലുള്ള പുതിയ പദ്ധതികൾ വരും കാലങ്ങളിൽ നമ്മുടെ യശസ് ഉയർത്തും. ഭാവിയിലെ ഗ്രഹാന്തര യാത്രയ്ക്കായി മനുഷ്യൻ രൂപപ്പെടുത്തുന്ന ഇടത്താവളമായി ചന്ദ്രൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. വരും നാളുകളിൽ ശാസ്ത്രത്തിൻ്റെ ചിറകിലേറി നമുക്കും ചന്ദ്രനിലെത്താം എന്ന് പ്രത്യാശിക്കാം. എല്ലാവർക്കും മൂൺ സ്കൂളിൻ്റെ ചാന്ദ്രദിനാശംസകൾ.